അസ്സാം വലൈക്കു വാഹത്തുല്ലാ ബിസ്ബിലി റഹ്മാൻ റഹീം അലഹമുല്ല ഹംദൻ മുഹമ്മദ് സഹോദരങ്ങളെ നമ്മൾ വളരെ മനസ്സാന്നിധ്യത്തോടു കൂടെയും ആലോചനയോടുകൂടെയും വായിക്കേണ്ടതാണ് അള്ളാഹുവിന്റെ വചനങ്ങൾ അഥവാ വിശുദ്ധ ഖുർആാൻ ഏറ്റവും അറിവുകളും വിജ്ഞാനങ്ങളും അത്ഭുതങ്ങളും നിറഞ്ഞ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവാണ് അള്ളാഹു സുബാന തീർച്ചയായും നമ്മുടെ വിശ്വാസവും മനസ്സിൻ്റെ ദൃഢബോധ്യതയും ഏറ്റവും അധികം വർദ്ധിക്കാൻ വർദ്ധിക്കാൻ ഉപകരിക്കുന്നതാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ഓരോ പദങ്ങളും അത് എത്രമാത്രം മനസാന്നിധ്യത്തോടെ പഠിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ഹൃദയങ്ങൾ തുറക്കും നമ്മുടെ വിശ്വാസം ശക്തമാകും അതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും എല്ലാം മനസാന്നിധ്യത്തോടു കൂടെയും ആത്മാർത്ഥതയോടുകൂടെയും ആക്കാൻ നമുക്ക് കഴിയും വിശുദ്ധ ഒരു അധ്യായമാണ് സൂറത്തു അത്തൂർ അത്തൂർ എന്ന് പറഞ്ഞാൽ തൂർ പർവ്വതത്തെയാണ് ഉദ്ദേശിക്കുന്നത് ൂർ പർവതത്തിന്റെ പ്രത്യേകത മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു സംസാരിച്ചു എന്നുള്ളതാണ് അള്ളാഹു നേരിട്ട് ഇന്നീ അന റബ്ബുക്കലേക്ക് ഞാൻ നിന്റെ രക്ഷിതാവാണ് നിന്റെ ചെരുപ്പുകൾ അഴിക്കുക നീ പരിശുദ്ധമായ ഒരു താഴ്വേരയിലാണ് എന്ന് പറഞ്ഞ് അള്ളാഹു നേരിട്ട് സംസാരിച്ച ഒരു പർവ്വതം ഈ മഹാപ്രപഞ്ചത്തിൻ്റെ നാഥൻ ഈ ഭൂമിയിലെ ഒരു പർവ്വതത്തിൽ വെച്ചുകൊണ്ട് തൻ്റെ പ്രവാചകനോട് സംസാരിച്ചു അതിൽ ആ പ്രവാചകനും അദ്ദേഹത്തിൻ്റെ അനുചരന്മാർക്കും ജീവിതത്തിലേക്ക് ഉപകരിക്കുന്ന ഒട്ടേറെ കാരുണ്യത്തിൻ്റെ സന്ദേശങ്ങളും അതേപോലെ തന്നെ ധാരാളം കാര്യങ്ങളും അനുഗ്രഹങ്ങളും നിറഞ്ഞതാണ് യഥാർത്ഥത്തിൽ നബിക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള സന്ദേശങ്ങൾ ആ സൂറത്തിൻ്റെ തുടക്കത്തിൽ അള്ളാഹു ഈ പ്രപഞ്ചത്തിലെ മഹത്തായ ചില ദൃഷ്ടാന്തങ്ങളെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട് ചിന്തിച്ചാലും ആലോചിച്ചാലും അത്ഭുതങ്ങൾ അവസാനിക്കാത്ത മഹാപ്രതിഭാസങ്ങൾ അതിനൊന്നാണ് വത്തൂരി വ കിതാബി മസ്തൂർ എല്ലാം രേഖപ്പെടുത്തപ്പെട്ട ഒരു ഗ്രന്ഥം രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥം എന്ന് പറയുമ്പോൾ രണ്ടർത്ഥങ്ങളാണ് ഒന്ന് എല്ലാ കാര്യങ്ങളെയും ഈ പ്രപഞ്ചത്തിൽ നടക്കാനിരിക്കുന്ന നടന്നു കഴിഞ്ഞ എല്ലാ കാര്യങ്ങളെയും രേഖപ്പെടുത്തിയിട്ടുള്ള അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സുരക്ഷിത ഫലകം അല്ലാഹുൽ മഹഫു അതാണ് ഒന്ന് അതിലുള്ള അറിവിന്റെയും വിജ്ഞാനത്തിൻ്റെയും കാര്യം നമുക്കൊരിക്കലും ചിന്തിക്കുവാനോ കണക്കാക്കുവാനോ പറ്റാത്തതാണ് മറ്റൊന്ന് വിശുദ്ധ കുർആാനാണ് ഏറെ നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും അറിവിന്റെ വിസ്ഫോടനങ്ങൾ നടന്നിട്ടും അത്ഭുതം അവസാനിക്കാത്ത വൈരുദ്ധ്യങ്ങളില്ലാത്ത അറിവ് കാലഹരണപ്പെട്ടു പോവാത്ത മഹാഗ്രന്ഥം അതാണ് വിശുദ്ധ കുർആാൻ പിന്നെ അതിൽ സത്യം ചെയ്ത് പറയുന്ന മറ്റൊരു കാര്യം വൽ വൽ ബൈത്തുൽ ബൈത്തിൽ അതായത് ജന അധിവസിക്കുന്ന അതേപോലെ തന്നെ ധാരാളം ജനസാന്ദ്രതയുള്ള വീട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കാബയാണ് നമുക്കറിയാം ഈ സന്ദർഭത്തിൽ അവിടെ ആളുകൾക്ക് നിരോധനമുണ്ടെങ്കിലും എല്ലാ സന്ദർഭങ്ങളിലും ഇരുപത്തി നാല് മണിക്കൂർ രാത്രി രണ്ട് മണിക്ക് നമ്മൾ പോയി നോക്കിയാലും ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭവനം അതാണ് കാബ അള്ളാഹു മറ്റടുത്ത് സത്യം ചെയ്ത് പറയുന്നുണ്ട് വഹാദൽ ബലദിൽ വഹാദ്ൽ ഈ നിർഭയത്വത്തിന്റെ നാട് എന്ന് പറഞ്ഞതും കബയെയും പരിസരങ്ങളെയും മക്കയെയും കുറിച്ചാണ് മറ്റൊന്ന് ഈ കൊണ്ട് ഉദ്ദേശം ഏഴ് ആകാശങ്ങൾക്ക് മുകളിൽ ഒരു ഭവനമുണ്ട് ബൈത്തുൽ മാർ ആ ഭവനം അതിൽ ഓരോ ദിവസവും എഴുപതിനായിരം മലക്കുകൾ ആരാധനയ്ക്ക് വേണ്ടി പ്രവേശിക്കുന്നു ഈ പ്രവേശിച്ച ഒരു മലക്കും പിന്നെ അയാമത്തു നാൾ വരെ പിന്നീട് അവരെ പ്രവേശിക്കുന്നില്ല അപ്പോൾ എല്ലാ ദിവസവും വ്യത്യസ്തരായ മലക്കുകളാണ് പ്രവേശിക്കുന്നത് അള്ളാഹുവിൻ്റെ സേവകരായ മലക്കുകളുടെ എണ്ണം എത്രയായിരിക്കും അത് എന്തുമാത്രം സാന്ദ്രതയുള്ളതായിരിക്കും നമുക്ക് ചിന്തിച്ചാൽ അത്ഭുതം അവസാനിക്കാത്ത മഹാത്ഭുതമാണ് ഈ രണ്ട് ഭവനങ്ങളും പിന്നീട് അള്ളാഹു സത്യം ചെയ്യുന്നത് ഉയർന്നു നിൽക്കുന്ന ഉയർത്തപ്പെട്ട മേൽക്കൂര ആകാശമാണ് ഉദ്ദേശം ആകാശം ഒരു അത്ഭുതം തന്നെയാണ് ഒന്ന് തൂണുകളില്ലാതെ നിൽക്കുന്ന ഏഴ് ആകാശങ്ങൾ അതന്നെ അത്ഭുതമല്ലേ നോക്കും നിങ്ങൾ ഭൂമിക്കുള്ള വെളിച്ചം സൂര്യനായും നക്ഷത്രങ്ങളായും ചന്ദ്രനായും ആ മേൽക്കൂരയിൽ നിന്ന് നമ്മുടെ ആ റൂഫിൽ നിന്നും നമുക്കുള്ള വെളിച്ചം വരുന്നു മാത്രമല്ല ആ നക്ഷത്രങ്ങളെ നോക്കി ദിശയറിയാത്ത സമുദ്രത്തിലെയും മരുഭൂമിയിലെയും ആളുകൾ വഴി കണ്ടെത്തുന്നു ആ ആകാശത്തിലേക്ക് നോക്കിയിട്ട് നോക്കുന്നു അത്ഭുതം മഴ അവിടെ നിന്നാണ് വരുന്നത് ഒരു ഉയരത്തിൽ നിന്നല്ലേ വെള്ളം വരേണ്ടത് ഭൂമിയിൽ നിന്നു തന്നെയാണ് വെള്ളമെങ്കിൽ ആ വെള്ളം ഉയർന്ന സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ അത് എന്തുമാത്രം പ്രയാസകരമായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും എന്നാൽ ആകാശത്തുനിന്ന് മഴ ഇറക്കി അതൊരു അത്ഭുതമാണ് അള്ളാഹുന്റെ അത്ഭുത സംവിധാനമാണ് മനുഷ്യന്റെ എല്ലാ അനുഗ്രഹങ്ങളുടെയും നിദാനമാണ് ഭക്ഷണമാണ് യഥാർത്ഥത്തിൽ മഴയെന്നത് അതും ഒരു അത്ഭുതം തന്നെയാണ് അപ്പോൾ ആകാശത്തെയാണ് അള്ളാഹു സത്യം ചെയ്ത് പറയുന്ന മറ്റൊരു കാര്യം മറ്റൊന്നു പോൽ ബഹരിൽ നിറഞ്ഞു നിൽക്കുന്ന സമുദ്രമാണ് ഭൂമി വലിയൊരു ഭാഗം വെള്ളമാണ് സമുദ്രമാണ് ആ സമുദ്രത്തിലെ വെള്ളം കരയെ ശല്യപ്പെടുത്തുന്നില്ല ജീവികളുടെ അധിവാസത്തെ പ്രയാസപ്പെടുത്തുന്നില്ലാതെ ആ വെള്ളം തടഞ്ഞു നിർത്തുന്നത് തന്നെ ഒരു മഹാത്ഭുതമാണ് നിറഞ്ഞു നിൽക്കുന്ന സമുദ്രം എന്നാൽ നിറഞ്ഞിട്ടും അതിന്റെ ബുദ്ധിമുട്ടുകൾ മനുഷ്യനുണ്ടാവുന്നില്ല എന്നാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം മറ്റൊരർത്ഥം പറഞ്ഞ എന്ന് പറഞ്ഞാൽ കത്തിക്കപ്പെടുന്നത് അതായത് പരൽ കയ്യാമത്ത് നാൾ അടുക്കുന്ന സമയത്ത് അവസാനത്തെ സന്ദർഭങ്ങളിൽ കയ്യാമത്ത് നാൾ വരുമ്പോൾ സമുദ്രം കത്തിക്കപ്പെടും എന്ന ആശയമാകാം ഏതായിരുന്നാലും സമുദ്രം നിറഞ്ഞു നിൽക്കുന്ന സമുദ്രം എന്നത് അതിന്റെ അരികത്ത് ചെല്ലുമ്പോൾ നമ്മളെ എത്ര പ്രാവശ്യം സമുദ്രം കണ്ടവനെയും അത് വിസ്മയപ്പെടുത്താതിരിക്കില്ല എന്നിട്ട് അള്ളാഹു ഈ മഹാപ്രതിഭാസങ്ങളെ അത്ഭുതങ്ങളെ ചൂണ്ടിക്കാണിച്ച് അള്ളാഹുവിന്റെ കഴിവുകളെയും അള്ളാഹുവിന്റെ മഹത്വങ്ങളെയും സ്ഥാപിക്കുന്ന അനുഗ്രഹങ്ങളെ സ്ഥാപിക്കുന്ന ആകാശത്തെയും മേൽക്കൂരയാകുന്ന ആകാശത്തെയും നിറഞ്ഞു നിൽക്കുന്ന സമുദ്രത്തെയും അള്ളാഹു സംസാരിച്ച പർവ്വതത്തെയും അതേപോലെ തന്നെ വിജ്ഞാനങ്ങളുടെ രേഖപ്പെടുത്തപ്പെട്ട മഹാഗ്രന്ഥത്തെയും ഒക്കെ സാക്ഷി നിർത്തി അള്ളാഹു എന്താണ് പറയുന്നത് ഇന്ന തീർച്ചയായും നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യും അതൊരാൾക്കും തടുക്കാൻ പറ്റില്ല ഇപ്പൊ സുഹൃത്തുക്കളെ ഇതൊന്നും സ്വപ്നമല്ലല്ലോ ഈ ആകാശം സ്വപ്നമല്ല ഇത് യാഥാർത്ഥ്യമായി കണ്ണുകൾക്ക് കാണുന്ന മഹാത്ഭുതമാണ് ഈ സമുദ്രമാകുന്ന അത്ഭുതം അതും നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതാണ് ഇതൊക്കെ സൃഷ്ടിക്കാനും നിലനിർത്തുവാനും നിയന്ത്രിക്കാനും പറ്റുന്ന അള്ളാഹുവിന് മനുഷ്യന്റെ നന്മതിന്മകൾക്ക് ഒരു പ്രതിഫല നാള് നിശ്ചയിക്കുവാനും നരകങ്ങളെ സംഭവിപ്പിക്കുവാനും എന്തെങ്കിലും പ്രയാസം ഉണ്ടാവൂ അത് സാധ്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ ഇതിലേറെ വലിയ തെളിവുകൾ എന്താണ് പറയാനുള്ളത് അതുകൊണ്ട് സംഭവിക്കും നാം തീർച്ചയായും ഒരു പുനരാലോചന നടത്തണം ഈ യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ ശിക്ഷയ്ക്ക് വിധേയമാകാത്ത വിധം പാപമുക്തമായ ഒരു ജീവിതത്തെ കുറിച്ച് ശിക്ഷക്ക് മുന്നിലെത്തി കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് പ്രതിരോധിക്കാൻ മറ്റു വഴികൾ ഉണ്ടാവുകയില്ല എന്ന ഈ മുന്നറിയിപ്പിനെ അതിൻ്റെ ഗൗരവത്തോടെ കാണണം ആ ശിക്ഷയിൽ നിന്ന് മാറാൻ ഇവിടുത്തെ കർമ്മങ്ങളെ കൊണ്ടും യഥാർത്ഥ തൗഹീത് കൊണ്ടും വിശ്വാസം കൊണ്ടും മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആധികാരികമായി ശരിയായ രൂപത്തിൽ അതിൻ്റെ വ്യാഖ്യാനിക്കാൻ അവകാശപ്പെട്ടവരുടെ വ്യാഖ്യാനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം അതിന് ധാരാളം അവസരങ്ങളും സംരംഭങ്ങളും നമ്മുടെ മുന്നിലുണ്ട് പി സി റേഡിയോ അവതരിപ്പിക്കുന്ന അന്നൂർ ഖുർആൻ പദ്ധതി അതാണ് അതേപോലെ തന്നെ തഫ്സീർ അമാനി നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിൽ കിട്ടുന്നതാണ് ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാനെ ചിന്തിച്ചും ആലോചിച്ചും പഠിക്കാൻ നമ്മൾ അവസരങ്ങൾ കണ്ടെത്തണം അള്ളാഹു നമുക്ക് വിജ്ഞാനത്തെ വർദ്ധിച്ചു തരികയും വിശുദ്ധ ഖുർആാൻ പഠിച്ച് ഈമാൻ വർദ്ധിക്കുകയും ചെയ്യുന്ന ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ